ഓളപ്പരപ്പിലെ ഉത്സവം. ഓളപ്പരപ്പിലൂടെ കടന്നു വരുന്ന ഓരോ ചുണ്ടനും പറയാനുണ്ട് ഒരു 100 വീരകഥകൾ. നെഹ്റു ട്രോഫി തന്നെ കേരളത്തിലേക്ക് എത്തിച്ച ചരിത്രമാണ് ഛത്രപതി നടുഭാഗം ചുണ്ടന്റേത്. 95 ആണ്ട് പൂർത്തിയാക്കിയ ചുണ്ടനായി മ്യൂസിയം നിർമ്മിക്കുമെന്ന് 1 പിണറായി സർക്കാർ പറഞ്ഞിരുന്നെങ്കിലും മഠത്തിൽ ക്ഷേത്രത്തിന്റെ മാലിപ്പുരയിൽ ജീർണതയുടെ വക്കിലാണ് വള്ളം. തുഴയാൻ അനുവദിക്കാതെ അപമാനഭാരത്താൽ അമിത്ശകരിക്കാരുടെ ചമ്പക്കുളം വള്ളത്തിൽ നിന്ന് തല ഉലിച്ചിറങ്ങി പോരേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ നടുഭാഗം കരക്കാർ. ഇവരുടെ വാശിയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ചരിത്രമാണ് 27-ൽ ചമ്പക്കുളത്തുകാരെ വെല്ലുവിളിച്ച് വെൺപാലിൽ നിന്നുമെത്തിച്ച പള്ളിയോടമായ നടുഭാഗത്തിൻ്റേത്. പിന്നീട് നടന്ന ജലമേളയിൽ നെഹ്റുവിന് വരെ കോരിത്തെരിപ്പിച്ച രാജപ്രമുഖൻ ട്രോഫിയിൽ മുത്തുമിട്ടു നടുഭാഗം. അന്ന് ആവേശത്താൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചാടിക്കേറിയ ചുണ്ടൻ മഠത്തിൽ ക്ഷേത്രത്തിൻ്റെ മാലിപ്പുരയിൽ മഴയോടും വെള്ളത്തോടും മല്ലടിച്ച നാശത്തിൻ്റെ വക്കിലാണ്. മത്സരയോഗ്യമില്ലെന്ന് കണ്ടതോടെ ജലരാജാവിനെ 2013-ലാണ് വള്ളപ്പുരയിലേക്ക് മാറ്റുന്നത്. ആഢ്യത്വത്തിൻ്റെ പ്രതീകമായ നടുഭാഗം ചുണ്ടനായി ഫിനിഷിംഗ് പോയിന്റിൽ സ്മാരകമൊരുക്കുമെന്ന് പ്രഖ്യാപിച്ചത് മുൻ ധനമന്ത്രി തോമസ് ഐസക് ആയിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളിപ്പോൾ ഇതിനൊന്നും മോഡിഫൈ എടുക്കണമെങ്കിൽ ലക്ഷങ്ങളായി. സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സഹായം ഞങ്ങൾ ടൂറിസ്റ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരിഗണിക്കാൻ പറയുന്നുണ്ട്, അല്ലാതെ ഇവരെ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. പുത്തൻ ചുണ്ടനിലൂടെ പ്രതാപം ഒട്ടും കുറവില്ലാതെ ഇത്തവണയും നടുഭാഗം നെഹ്റു ട്രോഫിക്കായി കഠിന പരിശീലനത്തിലാണ്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായ ഒരേടാണ് നടുഭാഗം ചുണ്ടൻ്റേത്. സർക്കാരിൻ്റെ അനാസ്ഥ മൂലം ഈ വള്ളം സംരക്ഷിക്കപ്പെടാതെ പോയാൽ അത് ഈ നാടിനോട് കാണിക്കുന്ന അനാദരവായി മാറും. ആലപ്പുഴയിൽ നിന്നും സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.